എന്നാ ശരത്തും സൂര്യനും ഷാജഹാനും ഒക്കെ ഒന്നാണെന്ന് ആ കുട്ടി അറിയുന്നില്ല. അറിയുന്ന ഒരു ദിവസം വരും ടീച്ചറെ. എന്തുകൊണ്ട് അവളുടെ ഭർത്താവ് നന്ദനും എനിക്കും ഒന്നും മുഖം തരുന്നില്ല? സാവകാശം അവൾ അതേപ്പറ്റിയൊക്കെ ചിന്തിക്കും. അപ്പൊ നമുക്ക് പിടിമുറുക്കാം. ഇപ്പോഴ് മോശം പെണ്ണായിട്ട് അവൾ എന്നെ കാണുന്നേ. ആ രീതിയിലൊക്കെ തന്നെയായിരുന്നു അവളുടെ സംസാരവും. എന്തുകൊണ്ടാണ് അവളുടെ കെട്ടിയോൻ എല്ലാവരിൽ നിന്നും മറഞ്ഞു നിൽക്കുന്നതെന്ന് ടീച്ചർ ചോദിച്ചില്ലേ? അത് വിട്ടുപോയി. ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാനുണ്ട് എനിക്ക്. ഇടയ്ക്ക് എന്നെയും വിളിക്കണം. എനിക്കും ഉണ്ടല്ലോ അവളോട് ഒരുപാട് പറയാൻ. അവനെ അന്ധമായി വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ അവൾ ശരത്തിനോട് പറയുമെന്നാ എന്റെ പേടി. അങ്ങനെയെങ്കിൽ സൂക്ഷിക്കണം. അല്ലെങ്കിൽ അനിയത്തിയുടെ ഗതി ടീച്ചറിനും. മരിച്ചാലും ശരി, അവനെ തറ പറ്റിക്കാനുള്ളതൊക്കെ ഞാൻ ചെയ്യും. വിടില്ല ഞാൻ അവനെ. ഇതിനിടയ്ക്ക് നന്ദൻ ടീച്ചറിനെ കുറിച്ച് മോശമായി പറഞ്ഞതാ പ്രശ്നമായത്. ആങ്ങളെ പെങ്ങളെ ദുഷിക്കട്ടെ, അവൻ നാട് നീളെ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കട്ടെ, നാളെ കുറ്റബോധത്താൽ നീറേണ്ടി വരുന്ന ഒരുത്തന്റെ കഥയറിയാതെയുള്ള ആട്ടമാണിത്. അതിന്റെ അവസാനം അവൻ അത് തന്നെ ചെയ്യും. മിക്കവാറും ശരത്തിനെ അവൻ കുത്തിയെറിഞ്ഞ് കൊല്ലും. എന്തായി മോള് പോയിട്ട്? ജോണീച്ചെ കണ്ടില്ല. നന്ദേട്ടനെ കണ്ടപ്പോ ഇക്ക പറഞ്ഞതൊക്കെ ചോദിച്ചു. അത് 100% സത്യം. പിന്നെ ഒരു കാണാൻ എനിക്ക് തോന്നിയില്ല. നന്നായി. അല്ലെങ്കിൽ അവള് മോളെ ചൂട് പിടിപ്പിച്ചേനെ, നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിച്ചേനെ. അല്ലക്ക, നമ്മളെ തമ്മിൽ ഓരെന്തിനെ തെറ്റിക്കണേ? എന്നോട് ഓർക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. നന്നായി പോകുന്ന കുടുംബങ്ങൾ തകർക്ക, അത്രേ ഉള്ളൂ. ആരും ശാന്തമായിട്ട് ജീവിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അത് നേരാ. എന്തായാലും ഞാൻ കണ്ടില്ല. എന്നാലും ആൾക്കാരൊക്കെ എന്തെങ്ങനെ, നമ്മള് ചിലരൊക്കെ അന്ധമായിട്ട് വിശ്വസിക്കും. എന്നാ പെട്ടെന്നായിരിക്കും അവരുടെ സ്വഭാവം വെളിപ്പെടുന്നത്. അതറിയുമ്പോ വിഷമം തോന്നും. ശരിക്കും പറഞ്ഞ ഞെട്ടിപ്പോവും. ഇനി കഴിവതും അവളെ കാണാതിരിക്കാൻ ശ്രമിക്കണം. അതുപോലെ അങ്ങോട്ട് പോകാതിരുന്ന അത്രയും നന്ന്. അവിഹിത ബന്ധം നടത്തുന്ന സ്ത്രീകളുമായിട്ട് മോളെ പോലെയുള്ള ഒരു കൂട്ടുകൂടുന്നത് ഒട്ടും ശരിയല്ല. സത്യം പറഞ്ഞ ഈ കഥകളൊക്കെ അറിഞ്ഞ ശേഷം എനിക്ക് പേടിയായിരുന്നു. മോളെ പോലെ കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾക്ക് കൂട്ടുകൂടാൻ പറ്റുന്ന പെണ്ണല്ല ഓള്. അവരുടെ ഭർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് വിഷമാ. ഇവരിങ്ങനെ വഴിവിട്ട് പോകുമ്പോ അയാൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും. അത് ശരിയാ. വഞ്ചിക്കപ്പെടുന്നവരുടെ വേദന ഒരിക്കലും അറിയാവൂ. എന്റെ ഭർത്താവ് ശരത്തിന് ഞാൻ മാത്രമല്ല ഭാര്യ, മറ്റൊരുപാട് പെൺകുട്ടികളുണ്ട്. അതിലൊരാളാണ് നീ. എന്താ എന്താ പറഞ്ഞേ? സത്യാണ്. അതെ, എന്റെ ശരത്തും നിന്റെ ഷാജഹാനും ഒരാളാ. ഒന്നുകൂടി വിളിക്കേ.
ഹലോ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? ശല്യം ചെയ്യാനല്ല വിളിച്ചത്, പെട്ടെന്ന് സംസാരിച്ചിട്ട് വെച്ചേക്കാം. എന്നെ എന്നും സ്നേഹിച്ചിരുന്ന രഹന ഇപ്പൊ എന്നെ തള്ളിക്കളഞ്ഞു. അങ്ങനെയുള്ള നിന്നോട് ഞാൻ ചോദിക്കുക, നിന്റെ ഭർത്താവിനെ എന്റെ വീട്ടിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നന്ദനും ഞാനും അവിടേക്ക് വന്നു, നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു, ഉമ്മുമ്മേ. എന്നിട്ടും എന്തുകൊണ്ടാ അയാൾ മറന്നു നിന്നത്? ഞങ്ങൾ വന്നപ്പോ ഒരുപക്ഷെ അയാൾ അവിടെ ഉണ്ടായിരുന്നിരിക്കാം. എന്നിട്ടും ഒഴിഞ്ഞു മാറിയെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഉണ്ടെന്ന് നീ മനസ്സിലാക്കണം, അറിയണം. ഞാൻ പറയുന്നതൊന്നും രഹന കേൾക്കണ്ട, അംഗീകരിക്കണ്ട. നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് നന്ദന്റെ മുമ്പിലേക്കെങ്കിലും നിനക്കൊന്ന് പൊയ്ക്കൂടെ? അവൻ ആണാണെങ്കിൽ വരട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞതൊക്കെ കള്ളമാണെങ്കിൽ നീ എന്നെ ചൂലുകൊണ്ടടിച്ചു. ഇത്രയൊക്കെ കേട്ടാല് ഏത് പെണ്ണിന്റെ മനസ്സാ ഇളകാത്തത്? അവൾ അന്വേഷിക്കട്ടെ, അവനെയും വിളിച്ചോണ്ട് നന്ദന്റെ മുമ്പിലേക്ക് പോട്ടെ, എന്നിട്ട് സത്യങ്ങൾ അറിയട്ടെ. ഇവിടെ അവന് പിടി വീഴും, ഉറപ്പാ. നമുക്കൊപ്പം ഒരുവൾ കൂടി ചേരുന്നു, രഹന എന്ന പാവം പെൺകുട്ടിയും. അവൾക്ക് മാക്സിമം ധൈര്യം കൊടുക്കണം, നമ്മളെക്കാൾ ദുർബലമാണ് അവളുടെ മനസ്സ്. ഈ പ്രാക്കൊക്കെ അവൻ എവിടെ അനുഭവിച്ചു തീർക്കാനാ? ഈ ഭൂമിയിൽ വെച്ച് തന്നെ. മുന്നിലുണ്ട് നരകം, അവിടെ ഇനി വേർപെടുത്തിയെടുക്കേണ്ടത് എനിക്കെന്റെ മോളെയാ. സൂക്ഷിക്കണം, നിൽക്കക്കള്ളി ഇല്ലാതെ വരുമ്പോ അവന് കയറി പിടിക്കാൻ ആ കച്ചിത്തിരുമ്പേ ഉള്ളൂ. ഇനി കുഞ്ഞു മനസ്സല്ലേ, അച്ഛനെ കണം കൊതിച്ചിരുന്നവളല്ലേ എന്റെ മോള്. കണ്ടപ്പോ ആ ദുഷ്ടൻ സ്നേഹം ഒരുപാട് കൊടുത്തു, ഇനി എന്തു പറഞ്ഞ് ഞാൻ എന്റെ കുഞ്ഞിനെ സമാധാനിപ്പിക്കുമെന്നു. വെട്ടിക്കൊല്ലേണ്ടതാ, എന്നാ അതിനൊന്നിനും നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ ടീച്ചറെ. അത് ചോദിക്കണോ സാർ? അമ്മച്ചെല്ലാം വിളമ്പി കാത്തിരിക്കുന്നു, അതുകൊണ്ട് തന്നെ വിധി അറിഞ്ഞ ശേഷം എനിക്ക് വീട്ടിലോട്ട് പോകാൻ മടിയായിരുന്നു. പിന്നെ എന്തായാലും ശരി, പറഞ്ഞല്ലേ പറ്റൂ. ആ പിന്നെ രോഹിണി ഉണ്ടായിരുന്നു അവിടെ, അതാ നേരിയ ഒരു ആശ്വാസം. രോഹിണിയുടെ അവസ്ഥ അതിദയനീയമാണല്ലേ? അതൊക്കെ മാറും സാർ, ജാമ്യം തരാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിച്ച് താമസിക്കാം. അതിനി എനിക്ക് പുറത്തിറങ്ങാൻ കഴിയുമോ? സംശയ, അതുപോലൊരു കുരുക്കില ഞാനിപ്പോ പെട്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു നല്ല പോലീസ് ഓഫീസർമാര് ശരത്തിന് ഇടിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എങ്കിൽ അവൻ തത്ത പറയണ പോലെ പറയും, നടന്നോക്കെ. തൽക്കാലം അതിന് കഴിയാത്ത സ്ഥിതിയാണല്ലോ. പിന്നെ എവിടെയെങ്കിലും വെച്ച് പിടി വീഴാതിരിക്കോ നരാ, അങ്ങനെ സംഭവിക്കോ? ഒന്നും പറയാൻ പറ്റൂല സാറേ, അവന്റെ പോക്ക് അങ്ങനെയാ. അല്ലെങ്കിൽ ഇത്രയും ചതിയും മഞ്ചരെയൊക്കെ കാണിച്ചിട്ട്
അത് മനസ്സിലാക്കേണ്ടവരൊക്കെ മനസ്സിലാക്കിയിട്ട് അവനിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റൂല. ആരോഗ്യ അഭ്യാസം കൊണ്ടല്ല ഓരോന്ന് ചെയ്യുന്നത്, തലച്ചോറ് കൊണ്ടാ. ഇനിയിപ്പോ അതേപറ്റി സംസാരിച്ചൊരു കാര്യമില്ലല്ലോ. അമ്മച്ചിയെ നോക്കണം നീ. അസുഖമുള്ള കൂട്ടത്തില് അതിന്റെ കൂടെ ഇങ്ങനെ ഒരു മനപ്രയാസോ? ഞാൻ ഓട്ടോ ഓടിക്കുന്ന സമയം ഒഴിച്ചാ ഏത് നേരവും അവിടെ തന്നെയാ. പിന്നെ സ്ഥിരമായിട്ട് ഒരാൾ അവിടെ ഒന്ന് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. രോഹിണി അത്രയ്ക്ക് ശ്വാസമുട്ടല്ല അവക്കിപ്പോ. പിന്നെ ലച്ചുമോള അവരെ ആ വീട്ടിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഈ പിടച്ചിലിൽ നിന്ന് രോഹിണി രക്ഷിക്കാൻ ഒരു മാർഗമില്ലെന്നല്ല. എല്ലാ പിടച്ചിലിൽ നിന്നും എല്ലാവരും രക്ഷപ്പെടും സാർ. സാറിന്റെ സങ്കടവും തീരും. ഇനി എന്ത് ചെയ്യണോന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് നേരത്തെ തോന്നിയായിരുന്നു ഹാജിയാര് മീശ എടുക്കണോന്ന്. ആണുങ്ങൾക്കാണ് മീശ വേണ്ടത്. ഹാജിയാരെ പോലുള്ളവര് ക്ലീൻ ഷേവായിട്ട് നടക്കണതാണ് നല്ലത്. ഒരു സാരിയും കൂടി ചുറ്റിക്കഴിഞ്ഞാലേ നല്ല ഒന്നാന്തരം ഒരു താത്തയാകാം. പിടിച്ചില്ല. മറ്റവൻ എവിടെയാണാവോ? അവനെ ആരൊക്കെയോ കൂടി തല്ലുന്നതായിട്ട് സ്വപ്നവും കണ്ടിരുന്നു. പിന്നെ അത് ഫലിച്ചു കാണോ? എനിക്ക് വയ്യ. Thank you.
എന്താ മോനെ താമസിച്ചത്? രാഗിയെ കൊന്നിട്ട് ജോസാറിന്റെ ജയിൽവാസ ആഘോഷിച്ചതിന് രോഹിണിയെ തകർത്തതിന് ചെറിയൊരു ശിക്ഷ കൊടുത്തു. മുമ്പ് നന്ദൻ എന്നോട് ചെയ്തത് ഞാൻ ശരത്തിനോട് ചെയ്തു. മുഖം മറിച്ച് ഇരുട്ടിന്റെ മറവിൽ തല്ലി. എന്നിട്ട് അവൻ ചത്തോ? ഇല്ല, ചത്തിട്ടില്ല, ചതച്ചിട്ടുണ്ട്. അവനെ കൊന്നാലും കുഴപ്പമൊന്നുമില്ല, മരണം അർഹിക്കുന്നുണ്ട് അവൻ. ഇനി സമയമുണ്ടല്ല ചാ, ഭയന്ന് ജീവിക്കട്ടെ, ഇരുട്ടിനെ ഭയക്കട്ടെ. എന്നിട്ട് അവനെ ആരെങ്കിലും എടുത്തോണ്ട് പോയോ? അതറിഞ്ഞൂടാ, റോഡരികിൽ ഇട്ടിട്ടാ പോയത്. അവനെ പൊക്കിയിട്ട് ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടാൻ വയ്യായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് തീരേണ്ടവനല്ല അവൻ. വേദനിക്കണം ഒരുപാട്. അച്ഛനറിയാൻ, ക്രൂരതകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കൊത്തുകൊണ്ട് ആ കിടപ്പിൽ കിടന്നുകൊണ്ട് കടന്നുപോയതൊക്കെ ഞാൻ ഓർത്തു. മോചിത കരള് വന്നപ്പോഴും മരിക്കണമെന്ന് മാത്രമായിരുന്നു ചിന്ത. എന്ന് വെച്ചാ ദൈവത്തിന് പോലും പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളായിരുന്നു ഞാൻ ചെയ്തത്. അതുപോലെ ഈ ശരത്തെന്ന് പറയുന്നവനും കരഞ്ഞുകൊണ്ട് പലതോർക്കണം. ചെയ്തതൊക്കെ തെറ്റായിരുന്നു എന്ന് ചിന്തിക്കണം. അവൻ കാരണം കരഞ്ഞ പെൺകുട്ടികളെ ഒക്കെ ഓർക്കണം. എന്താ അച്ഛനും മോനും കൂടെ അടക്കം പറയുന്നേ? നിന്നെ കൊല്ലാനുള്ളേ ഡേറ്റ് എടുക്കുകയായിരുന്നു. ഓ, എന്നെ കൊന്നില്ലെങ്കിലും ഞാൻ മിക്കവാറും മുകളിലോട്ട് പോകും. അത്രക്ക് സഹി കെട്ട് കഴിഞ്ഞു എനിക്ക്. എന്നാ പിന്നെ അങ്ങോട്ട് ഇറങ്ങി പോവാൻ പാടില്ലേ? എങ്കി ഇവിടെ കുറച്ചുകൂടെ സമാധാനം ഉണ്ടായനെ. എന്നാ പിന്നെ അങ്ങോട്ട് ഇറങ്ങി പോവാൻ പാടില്ലേ? എങ്കി ഇവിടെ കുറച്ചുകൂടെ സമാധാനം ഉണ്ടായനെ. അവൻ പറഞ്ഞത് കേട്ടില്ലേ? നീ ജീവിച്ചിരിക്കുന്നതാണ് ഞങ്ങൾക്കൊരു ഭാരം. ഞാൻ വഴക്കിനില്ല, എന്റെ പഴയ സ്വഭാവത്തിനായിരുന്നെങ്കിൽ ഇതിനുള്ള മറുപടി എപ്പോഴേ കേട്ടാനെ. പറയടി, നിനക്ക് പറയാനുള്ളതെല്ലാം എടുത്ത് പുറത്തേക്ക് തള്ളു. ചെറുക്കം വന്നത് കണ്ടില്ലേ? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? പോയി വിളമ്പി വെക്കടി. ഞങ്ങള് കഴിച്ചിട്ട് ബാക്കിയുള്ളത് കഴിച്ചാ മതി. നീ എത്ര നാൾ ഈ ഭരണം തുടരുമെന്ന് എനിക്കറിയണം. എന്റെ മരണം വരെ, അല്ലെങ്കിലേ നിന്റെ മരണം വരെ. ഹലോ, എന്താന്നര? കണക്ക് തീർത്ത് തുടങ്ങി രോഹിണി. ഇരുട്ടിന്റെ മറവില് ആളറിയാതെ അവനെ തല്ലി വീഴ്ത്തിയിട്ടുണ്ട്. നന്നായി ശരീരം ചതച്ചിട്ടുണ്ട്. ഇതൊരു തുടക്കമാ, ഇനി അവന് സ്വസ്ഥത കൊടുക്കില്ല ഞാൻ. നരൻ സൂക്ഷിക്കണം, എല്ലാവരും നരനെ സംശയിക്കും. സംശയിക്കട്ടെ, കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. എന്നാലും അവസരം കിട്ടിയ അവനെ ഞാൻ അടിച്ചൊതുക്കും. എന്നാ ശരി രോഹിണി. അവൻ മരിക്കണം മോളെ, മോളുടെ അച്ഛൻ മരിക്കണം, എങ്കിലേ മോൾക്കും രക്ഷയുള്ളൂ. അവനെ കൈ കിട്ടി കഴിഞ്ഞാലേ ഇനി അവൻ ജീവിക്കും ജഡത്തെ പോലെ. ആശുപത്രിയിലെ ചികിത്സയൊക്കെ കഴിഞ്ഞ് അവനൊന്ന് പുറത്തിറങ്ങട്ടെ, എന്നിട്ട് അടുത്ത ഡോസ് കൊടുക്കാം. നിരപരാധിയായ എന്റെ അളിയനെ കൈവച്ചവൻ ആരായാലും
അവരെ ഞാൻ വെറുതെ വിടത്തില്ല. ഭർത്താവിന്റെ കൺമുന്നിലൂടെയാ അവള് കാമുകനെ തേടി പോകുന്നത്. വേറെ വല്ലവരും ആയിരുന്നെങ്കിലേ അവളെ വലിച്ചു കീറി തുണ്ടം തുണ്ടുമാക്കി ആറ്റിലെറിഞ്ഞേനെ.